എന്തുകൊണ്ടാണ് നമ്മുടെ ഫോൺ ഹാങ് ആകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തത്. ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. ഫോൺ ഹാങ് ആകുന്നതുമായി ബന്ധപ്പെട്ടുള്ള 5 കാര്യങ്ങൾ ഞാൻ അതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 അല്ല 6 ഉണ്ട്, അതായത് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്ത ശേഷവും ഇതുപോലെ ഫോൺ ഹാങ് ആകാറുണ്ട് എന്നുള്ളതാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ചില ഫോണുകൾ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇത്തരം പ്രോബ്ലംസുകൾ ഹാങ് ആകുക, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കുറയുക, ഫോൺ ഹീറ്റാകുക തുടങ്ങി ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരം പ്രോബ്ലംസുകൾ വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ ഫോൺ കമ്പനി അപ്ഡേറ്റ് തരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത്. എന്നാൽ 100% കമ്പനി അപ്ഡേറ്റ് തരുന്നത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണോ നമ്മുടെ ഫോൺ ഹാങ് ആകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. 95% കമ്പനി തരുന്ന അപ്ഡേറ്റ് പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കും, യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണമെന്ന് പറയുന്നത് ഒരു കമ്പനി ഒരു അപ്ഡേറ്റ് നമുക്ക് തരികയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്നൊരു അപ്ഡേറ്റിംഗ് അല്ല കമ്പനി തരുന്നത്, അത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷമാണ് ആ അപ്ഡേറ്റ് കമ്പനി നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അത് ആൽഫ ടെസ്റ്റ്, ബീറ്റ ടെസ്റ്റ്, അങ്ങനെ രണ്ട് മൂന്ന് ടെസ്റ്റുകൾക്ക് ശേഷമാണ് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അവർ അപ്ഡേറ്റിംഗ് ഫയൽ അവർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 95% കമ്പനി തരുന്ന അപ്ഡേറ്റുകൾ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാക്കാറില്ല. എന്നാൽ 5% ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ അവരുടെ ഫയലിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ അത് കണ്ടുപിടിക്കുകയും അടുത്തൊരു അപ്ഡേറ്റിംഗ് വളരെ പെട്ടെന്ന് തന്നെ തന്ന് ആ ഒരു പ്രോബ്ലംസുകൾ അവർ സോൾവ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത്ര പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫയലുകൾ, നമുക്ക് വേണ്ടപ്പെട്ട ഫയലുകൾ എല്ലാം തന്നെ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക. കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ അപ്ഡേറ്റിംഗിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫയലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നിങ്ങളുടെ ഫയലുകൾ എല്ലാം തന്നെ, വേണ്ടപ്പെട്ട ഫയലുകൾ എല്ലാം തന്നെ നിങ്ങളുടെ SD കാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും USB സ്റ്റോറേജിലേക്കോ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജിലേക്കോ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമാണ്. 2. കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ഏകദേശം 50% ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു കാരണവശാലും നമ്മുടെ ഫോൺ ബാറ്ററി തീർന്ന് ഓഫാകാൻ പാടില്ല. ബാറ്ററി തീർന്നെന്നല്ല, ഒരു കാര്യം നമ്മൾ ഫോൺ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ഫോൺ ഓഫാകാൻ പാടില്ല. അത് തറയി വീണായിരുന്നാലും ശരി, ബാറ്ററി തീർന്നായിരുന്നാലും ശരി, മറ്റേതെങ്കിലും ഡിസ്റ്റർബൻസ് സംഭവിച്ചായിരുന്നാലും ശരി, ഒരു കാരണവശാലും ഓഫാകാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യക്ഷിക്കുക. അങ്ങനെ ഓഫാകുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ ഫോൺ ഓണാകാതിരിക്കാനുള്ള ഒരു ബ്രിക്കഡ് കണ്ടീഷനിലാവും. ചിലപ്പോൾ നമ്മുടെ ഫോൺ അത് റെഡിയാക്കി എടുക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിങ്ങിൻ്റെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റ സമയത്ത് തന്നെ ഒരു പ്രാവശ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫിനിഷാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിർത്തി നിർത്തി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ലാതെ ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒറ്റ ഫയലായിട്ട് തന്നെ ഒറ്റ സമയത്ത് തന്നെ നിങ്ങളത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ നിർത്തി നിർത്തി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഫയലുകൾ മിസ്സാവുകയോ ഏതെങ്കിലും ഫയലുകൾ നമ്മുടെ സോഫ്റ്റ്വെയറുമായിട്ട് മിസ്മാച്ച് ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ഹീറ്റിംഗ് പ്രോബ്ലംസ്, ഹാങ്ങിങ് പ്രോബ്ലംസുകൾ, ബാറ്ററി ബാക്കപ്പ് പ്രോബ്ലംസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ, ഫോൺ ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം വലിയ വലിയ അപ്ഡേറ്റിംഗ് നമ്മൾ ചെയ്യുക, വേർഷൻ അപ്ഡേറ്റിംഗ് പോലുള്ള അപ്ഡേറ്റിംഗ് ചെയ്യുക. അപ്പോൾ ഇതൊരു വേർഷൻ അപ്ഡേറ്റിങ്ങിന് മാത്രമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഏതൊരു അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ ഇതേപോലുള്ള ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വേർഷൻ അപ്�േറ്റിംഗ് പോലുള്ള വലിയ വലിയ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യുക. പക്ഷേ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഫയലുകളെല്ലാം തന്നെ പോകും, അപ്ലിക്കേഷനുകളെല്ലാം പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. കാരണം ഇല്ല അങ്ങനെ അപ്ഡേറ്റ്, അങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പര്യാതൊരുവിധ പ്രശ്നമില്ല, ചെയ്യാൻ പറ്റും. പക്ഷേ റിസ്ക് ഫാക്ടർ കുറവ് എന്നുള്ളത് നമ്മുടെ ഫോണൊന്നും ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫോണിലെ ഫയലുകളെല്ലാം മാച്ചാകും, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാച്ചാവുകയും യാതൊരുവിധ പ്രോബ്ലംസും, ഹീറ്റിംഗ് ലാഗിങ് തുടങ്ങിയതോ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവുകയില്ല. വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. കാരണം സെറ്റിങ്സും മറ്റ് കാര്യങ്ങളും എല്ലാം ഡീഫാൾട്ടായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപ്ഡേറ്റ് നടക്കുകയും യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ അപ്ഡേറ്റ് നടക്കും എന്നുള്ളതാണ്. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ അപ്ഡേറ്റിങ്ങിൽ ഉണ്ടാകുന്ന ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ആ അപ്ലോഡ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും
നമ്മുടെ ഫോണിൽ മതിയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഫോൺ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയലുകൾ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അപ്ഡേറ്റിംഗ് ആവാൻ വളരെയേറെ കാലതാമസം വരികയും ഒരുപാട് സമയമെടുക്കുകയും അതുപോലെ തന്നെ ചിലപ്പോൾ ഫയലുകൾ മിസ്മാച്ചായി നമുക്ക് നമ്മുടെ അപ്ഡേറ്റ് ചിലപ്പോൾ ഫെയിലായി പോകാനും ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ശേഷം ചില ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മതിയായ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ മതിയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് തീർച്ചയായിട്ടും നമ്മുടെ ഫോണിലുണ്ടാകും. അപ്ഡേറ്റ് വളരെ ഈസിയായിട്ട് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പ്രസൻ്റ്ലി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കിയതിന് ശേഷം ആ ഒരു പ്രോബ്ലംസ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അതുകൂടി ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ